സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി സിപിഐഎമ്മിൽ കൂട്ടക്കുഴപ്പമാണ്. പൊന്നാനിയിൽ കൂട്ടരാജി. രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി രാജിവെച്ചത് 10 പേർ. സിപിഐഎം നേതാവ് ചേർത്തലയിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മാറി. കോങ്ങാട്ടെ നിയുക്ത സ്ഥാനാർത്ഥിക്കെതിരെ 8 ലോക്കൽ കമ്മിറ്റികൾ രംഗത്തെത്തി. സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കണം എന്ന ചർച്ച സിപിഐഎമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എന്നിരുന്നാലും സിപിഐഎമ്മിലെ സാധ്യതാ പട്ടിക വെച്ച് വലിയ ചർച്ചകളാണ് കേരളത്തിൽ മാധ്യമങ്ങളും മറ്റുള്ളവരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ പി ശ്രീരാമകൃഷ്ണനെ മാറ്റി പി നന്ദകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ കൂട്ടക്കുഴപ്പം. അവിടെ 2000 ആളുകൾ പങ്കെടുത്ത പ്രകടനം നടന്നു. രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് 10 പേർ രാജിവെച്ചിരിക്കുന്നു. കോങ്ങാട്ടാണെങ്കിൽ 10 ലോക്കൽ കമ്മിറ്റികൾ നിലവിലെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കുറ്റ്യാടിയിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സിപിഐഎം ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. വിമത സ്ഥാനാർത്ഥിയായി ഏരിയ കമ്മിറ്റി അംഗം രംഗത്ത് വരും എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത. കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിനെതിരെയാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും മഞ്ചേശ്വരത്തും ആലപ്പുഴയിലും ഒക്കെ നിരവധി പോസ്റ്ററുകൾ രംഗത്ത് വന്നു. എന്നിങ്ങനെ സിപിഐഎമ്മിനകത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വലിയ തോതിൽ കൂട്ടക്കുഴപ്പമുണ്ടായിരിക്കുന്നു എന്നാണ് വലിയ തോതിലുള്ള പ്രചാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രചാരണത്തിൽ ചെറിയ വസ്തുതയുണ്ട്, അത് തീർത്തും കണ്ണടച്ച് കാണാനും കഴിയില്ല. എന്നാൽ ഈ ബഹളങ്ങളും ഈ പ്രതിഷേധങ്ങളും കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? കഴിയില്ല എന്നാണ്, അതിന് തയ്യാറല്ല എന്നാണ് സിപിഐഎം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. സിപിഐഎമ്മിന് മുന്നിൽ രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ പാർട്ടി, അല്ലെങ്കിൽ തുടർഭരണം. തുടർഭരണം വേണോ പാർട്ടി വേണോ എന്ന ചോദ്യത്തിന് രണ്ടും വേണം എന്ന ഉത്തരമാണ് പാർട്ടി പറയുകയെങ്കിലും ഒരു പടി കൂടി അമർത്തി ചിന്തിച്ചാൽ പാർട്ടി പറയും പാർട്ടി മതി എന്ന്. സിപിഐഎം എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിലനിൽക്കണം എന്നാണ് സിപിഐഎമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്നാണ് സിപിഐഎം നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഭരണം പിന്നീട് വരും. പാർട്ടി ഇല്ലെങ്കിൽ ഭരണമില്ല, പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കുക എന്നതാണ് പ്രാഥമികമായ കടമ ആ കടമ നിർവഹിച്ചുകൊണ്ട് മാത്രമേ തുടർഭരണം എന്ന പ്രക്രിയയിലേക്ക് പോവുകയുള്ളൂ എന്ന് സിപിഐഎം നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള തീരുമാനങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം പ്രതിഷേധങ്ങൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്നാലി നടക്കുന്ന പ്രതിഷേധത്തെ മാത്രമെടുത്താൽ അതിന് വർഗീയ നിറം വരെ ഇപ്പോൾ കൽപ്പിച്ച് നൽകി കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാർ, സോഷ്യൽ മീഡിയ, അതോടൊപ്പം തന്നെ അവരുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ. ഏതായാലും അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് വലിയ ചർച്ചയ്ക്കിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുസ്ലിം തീവ്രവാദികൾക്ക് സിപിഐഎം കീഴടങ്ങി എന്ന രൂപത്തിലുള്ള പ്രചാരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയ്ക്കിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ, പോസ്റ്റർ പ്രചരണം, ആലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി അംഗം എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സിപിഐഎം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളിലെ അനുഭവം ഒരിക്കലും കേരളത്തിനുണ്ടാകാൻ പാടില്ല എന്നതാണ്. ബംഗാളിൽ ഒരാൾ മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹം മരിക്കുന്നതുവരെ ആ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരവസ്ഥ പുതിയ കേഡർമാരെ, പുതിയ തലമുറയെ പാർട്ടിക്കകത്തേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് പാർട്ടി ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ചെറിയൊരു ആടി ഉലയിലുണ്ടായപ്പോൾ, ഒരിക്കൽ ഭരണം നഷ്ടപ്പെട്ടു പോയപ്പോൾ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും പാർട്ടി തകർന്ന് തരിപ്പണമാകുകയും ചെയ്തത് എന്ന് ബംഗാൾ അനുഭവം പാർട്ടിക്ക് മുന്നിലുണ്ട്. ഈ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സിപിഐഎം തീരുമാനിച്ചത് തുടർച്ചയായി 2 തവണ മത്സരിച്ച് വിജയിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന കർശന നിലപാടെടുത്തത്. ഈ തീരുമാനത്തെ തട്ടി തെറിച്ചു വിടവർ ആരൊക്കെയാണ്? ഇ പി ജയരാജൻ, തോമസ് ഐസക്, ജി സുധാകരൻ, രവീന്ദ്രനാഥ്, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങി പ്രമുഖരെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഭരണത്തിലെ ഐക്കൺസ് ആയി മാറിയിരുന്ന ജി സുധാകരനും തോമസ് ഐസക്കിനെയും വരെ മാറ്റി നിർത്താൻ കെൽപ്പ് കാണിച്ചത്, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനമെടുത്തത് ഈ പാർട്ടി നിലനിൽക്കണം എന്ന അർത്ഥത്തിൻ്റെ ഭാഗമായിട്ടാണ്, തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അച്ചടക്കം സംരക്ഷിക്കുക, പാർട്ടിയെ കെട്ടുറപ്പോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അധിക സമയം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്ന തീരുമാനം ഇപ്പോൾ പുറത്തു വരാനിരിക്കുകയാണ്. അപ്പോൾ മാത്രം നമുക്ക് അന്തിമ വിശകലനത്തേക്ക് എത്താൻ വേണ്ടി കഴിയും. എന്നിരുന്നാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന, ഈ രാവിലെ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് സിപിഐഎം അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ഇടയില്ല എന്ന് തന്നെയാണ്. പാർട്ടി വേണോ ഭരണം വേണോ രണ്ടും വേണം എന്ന നിലപാട് പാർട്ടിക്കുണ്ട്. എന്നാൽ രണ്ടും നിലനിർത്താൻ കഴിയില്ലെങ്കിൽ പാർട്ടിയെ നിലനിർത്തിയാൽ മതി, പാർട്ടിയാണ് മുഖ്യം, പാർട്ടി നിലനിർത്തി
നിന്നുപോയാൽ മതി എന്നാണ് നേതൃത്വം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങളെ മുഖവിലക്കെടുക്കാതെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.